ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ചുക്കാപ്പി റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനും പറ്റും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ചുക്കാപ്പിയാണ്. ഈ ഒരു കൊറോണ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ, നമുക്ക് ത്രോട്ട് പെയിനും ചുമയ്ക്കും എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് റെമഡി തന്നെയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയിലേക്ക് നമുക്ക് ചെറിയ ജീരകമുണ്ടല്ലോ, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പെപ്പർ ഉണ്ടല്ലോ, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കണം, ഒരു 7 എണ്ണം ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സിയിൽ അടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടയാണ്, ഒരു 3 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ സ്പൈസസ് ഏതൊക്കെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ജാതിക്കയുടെ ഈ ഒരു ഇതിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സ്പൈസസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 3-4 ഇഞ്ച് ഒരു ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക, ഇതുപോലെ കിട്ടും. അതെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇലകളെന്ന് വെച്ചാൽ ആടലോടകത്തിൻ്റെ ഇല ഉണ്ടല്ലോ, അതൊരു 5 എണ്ണം എടുക്കുക. പിന്നെ നമുക്ക് പനിക്കൂർക്കയുടെ ഇലയുണ്ട്, അതൊരു 5-6 ഇല എടുക്കുക. പിന്നെ തുളസി, ഇതെല്ലാം നല്ല എഫക്റ്റീവാണ്. ഈ ഒരു ചുമയ്ക്കും എല്ലാത്തിനും ആടലോടകമൊക്കെ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം എടുക്കണം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം, കൈ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ പിന്നീട് നമ്മൾ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ഒരു 3 കപ്പോളം വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഇലകളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി തിളക്കട്ടെ. 1 കപ്പ് കൂടി നമുക്ക് വേണം, വെള്ളത്തിന് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കരയാണ് വേണ്ടത്, ഒരു പീസ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പെട്ടെന്ന് റെഡിയാവും. ഇപ്പോൾ തന്നെ ഇതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം റെഡിയാവും. നല്ല എഫക്റ്റീവാണിത്. നന്നായി തിളക്കട്ടെ, അതിൻ്റെ സത്തൊക്കെ അതിൽ ഇറങ്ങിയിട്ട് നിൽക്കട്ടെ. അപ്പോഴാണ് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ അല്ലെങ്കിൽ ടീ പൗഡർ, നമ്മളിവിടെ ടീ പൗഡർ ഇട്ടാണ്, നല്ല ചായപ്പൊടി ഇട്ടാണ് 1 ടീസ്പൂൺ. നന്നായിട്ട് അതൊന്ന് നല്ല ആ ഒരു തലവേദന മാറാനും എല്ലാവരും ഇതാവും. ആ ഒരു ചുമയുടെ സമയത്തും തൊണ്ടവേദനയുടെ ഒക്കെ ടൈമിലുണ്ടാവണ എല്ലാവരും മാറിക്കിട്ടും ഈ ഒരു സ്പെഷ്യൽ ഒരു ചുക്കാപ്പി കഴിച്ചു കഴിഞ്ഞാൽ. നന്നായി തിളക്കട്ടെ. ഇപ്പോൾ ഇത് ഈ ഒരു ചുക്കാപ്പി 2 ദിവസമൊക്കെ പുറത്തിരുന്നോളും. ഒരു 7-10 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് കുക്കായി, ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്, നമുക്കിതിന് സെർവ് ചെയ്യാവുന്നതാണിത്. നല്ല അടിപൊളി ഒരു ചുക്കാപ്പിയാണിത്. നല്ല എഫക്റ്റീവാണ്, പെട്ടെന്ന് മാറും ചുമയൊക്കെ ഉണ്ടെങ്കിൽ. ചുമയും ജലദോഷം എല്ലാ തൊണ്ടവേദനയ്ക്കൊക്കെ ഈ ഒരു കൊറോണ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്പെഷ്യൽ ഒരു ചുക്കാപ്പി തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു, സീ യു.